ഈശോ മിഷിഹായിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം വരുമ്പോൾ നമ്മൾ നമ്മുടെ ഈശോയോട് ഇതൊക്കെ പറയാറുണ്ട് ദൈവം മാത്രമേ നമുക്ക് ആശ്രയമുള്ളൂ ചില പ്രതിസന്ധികളിൽ ബുദ്ധിമുട്ടുകളിൽ നമുക്ക് ആരിലും ആശ്രയിക്കാനില്ല ദൈവം തന്നെ സഹായത്തിനുള്ളൂ എന്നൊക്കെ നമ്മൾ വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞ് ഈശോയോടൊക്കെ പോയി പറയാറുണ്ട് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നല്ലൊരു തീരുമാനം എടുക്കേണ്ട ഒരു സമയം വരുമ്പോൾ വലിയൊരു പ്രതിസന്ധി മുമ്പിൽ വന്ന് ഇങ്ങനെ നമ്മളെ തകർക്കാൻ വേണ്ടി നിൽക്കുമ്പോഴൊക്കെ നമ്മൾ ആ വിശ്വാസം ഏറ്റു പറയാറുണ്ട് ഈശോയെ നീ കൂടെയുണ്ടല്ലോ ദാ ഞാൻ നിന്റെ അടുത്തേക്ക് ഈ പ്രാർത്ഥന സമർപ്പിക്കുകയാണെന്ന് നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ ദൈവം ഇമ്മീഡിയറ്റ് ആയിട്ട് ഉത്തരം തരുന്ന അനുഭവം പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മളൊരു പ്രശ്നം ഈശോയുടെ മുമ്പിൽ കൊണ്ടേ വെക്കുമ്പോൾ പലപ്പോഴും നിശബ്ദതയാണ് നമ്മൾ കേൾക്കാറ് ഈശോ നേരിട്ടൊന്നും സംസാരിക്കാറില്ല ചില സമയത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ഒരു അവിശ്വാസത്തിൻ്റെ ഒരു ഒരു ക്വസ്റ്റൻ മാർക്ക് വരാറുണ്ട് ഓ ഞാനിപ്പോൾ ഈ പ്രാർത്ഥന എന്തായാലും സമർപ്പിച്ചു ഒരു മണിക്കൂർ ഈശോയുടെ മുമ്പിലിരുന്നു ഈശോ എന്നാ നേരിട്ടിപ്പോൾ വന്നിട്ട് എന്റെ മുമ്പിൽ വന്ന് ഉത്തരം പറയാൻ പോവാണോ ഇങ്ങനെ ഒരു ഒരു ചോദ്യവും നമ്മുടെ മുമ്പിൽ ചില സമയത്തൊക്കെ വരാറുണ്ട് ഈശോ ചില സമയത്ത് തൻ്റെ സ്വരം ഇമ്മീഡിയറ്റ് ആയിട്ട് തരാറുണ്ട് അത് കേൾക്കേണ്ടത് എങ്ങനെ എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് അത് കേൾക്കുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോവുക പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ ഇരുപത്തിയേഴാമത്തെ സങ്കീർത്തനം അതിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ ഒരു അഞ്ചാറ് തവണ എടുത്ത് വായിക്കണം എന്നാലേ അതിനകത്ത് ഒളിഞ്ഞിടക്കുന്ന ആ ഒരു മാധുര്യം നമുക്ക് രുചിച്ചറിയാൻ വേണ്ടി പറ്റുള്ളൂ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് നമ്മളെ പോലെ തന്നെ ദൈവമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരം വരളണമേ അങ് അത് കേൾക്കണേ ഈശോയെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് നീ അത് കേൾക്കണം എനിക്ക് ഉത്തരം തരണം എനിക്ക് നാളെയുള്ള പരീക്ഷ എൻ്റെ മുമ്പിൽ ഇപ്പം വന്നിരിക്കുന്ന ഒരു കടബാധ്യത ബുദ്ധിമുട്ട് ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഈശോയെ ഞാനിതാ നിന്റെ സന്നിധിയിലേക്ക് കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ഈ പള്ളിയിലിരുന്നത് ഇത് നിലവിളിച്ചപേക്ഷിക്കുകയാണ് ഇത് കേൾക്കണേ എനിക്ക് ഉത്തരം വരളണമേ നമ്മുടെ പ്രാർത്ഥനയാണ് പ്രശ്നം എന്താ സംഭവിക്കുന്ന അറിയോ ഒരു മണിക്കൂർ പള്ളിയിലോ പ്രാർത്ഥനാ മുറിയിലോ ഇരിക്കുന്നു നമ്മളൊരു ബൈബിൾ നമ്മൾ ബൈബിളിലെ ഒരു വചനം എടുത്ത് വായിക്കുന്നു ക്ലോസ് ചെയ്യുന്നു പൊടിയും തട്ടുന്നു എഴുന്നേറ്റ് പോകുന്നു ഈശോ ഇമ്മീഡിയറ്റ് ആയിട്ട് ചില സമയത്ത് ചില ഉത്തരങ്ങൾ തരാറുണ്ട് പക്ഷെ നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോവാണ് അടുക്കളയിൽ ബാക്കി പണിയുണ്ട് പറമ്പിൽ ബാക്കി പണിയുണ്ട് കൂട്ടുകാർ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈശോ എന്താ പറയുന്നതെന്ന് കേൾക്കാൻ പലപ്പോഴും നമ്മളെ ക്ഷമ കാണിക്കാറില്ല ഇരുപത്തിയേഴാമത്തെ സങ്കീർത്തനത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ ദൈവം ഇമ്മീഡിയറ്റ് ആയിട്ട് ദാവീദിന് സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട് എൻ്റെ മുഖം തേടുവിൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു ദാവീദ് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ പ്രതിസന്ധിക്ക് അത് ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ചപ്പോൾ ദാവീദിന് കിട്ടിയ ഉത്തരം ഇമ്മീഡിയറ്റായിട്ട് ഇതാണ് എൻ്റെ മുഖം തേടുവിൻ ദ പെർഫെക്റ്റ് സൊല്യൂഷൻ പിന്നീട് അരമണിക്കൂർ കഴിഞ്ഞിട്ടോ പത്ത് ദിവസം കഴിഞ്ഞിട്ടോ ഉള്ളതല്ല ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ദൈവം കൊടുക്കുകയാണ് നീ എൻ്റെ മുഖം തേടുക ദാവീദ് അത് കേട്ട് ദൈവത്തോട് പറയാണ് കർത്താവേ അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു ദാറ്റ് മീൻസ് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എൻ്റെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ദൈവം തന്നു ദൈവത്തിൻ്റെ മുഖം തേടുകയാണ് ഞാൻ അത് ചെയ്യുന്നു ദൈവം എന്തുകൊണ്ടാണ് ഇത്ര ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു സന്ദർഭത്തിൽ ഉത്തരം കൊടുത്തതെന്ന് ദാവീദ് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും മാത്രല്ല ദൈവത്തെ എൻ്റെ മുഖം തേടിയത് സദാസമയവും അവൻ ദൈവത്തിന്റെ മുഖം തേടി ഇരുപത്തഞ്ചാമത്തെ സങ്കീർത്തനത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് എൻ്റെ കണ്ണുകൾ സദാ കർത്താവിംഗിലേക്ക് തിരിഞ്ഞിരിക്കുന്നു ഞായറാഴ്ച വിശുദ്ധ കുർബാനയുടെ സമയത്ത് ആദ്യ വെള്ളിയാഴ്ച ഉപവാസത്തിൻ്റെ സമയത്ത് എൻ്റെ കണ്ണുകൾ കർത്താവിംഗിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നല്ല എൻ്റെ കണ്ണുകൾ സദാ കർത്താവിംഗിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എനിക്കൊരു പ്രതിസന്ധി വരുമ്പോൾ എനിക്കൊരു കടബാധ്യത വരുമ്പോൾ എൻ്റെ മക്കൾ വഴിതെറ്റി പോകുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി എനിക്ക് കണ്ണുനീര് തരുമ്പോഴല്ല ദൈവമേ ഞാൻ അങ്ങയുടെ മുഖം തേടുന്നത് സദാ സമയം എൻ്റെ സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സമയത്തും ഞാൻ അങ്ങയുടെ മുഖം തേടുന്ന നെഞ്ചത്ത് കൈവെച്ച് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ ആയിട്ട് ദൈവം നിൻ്റെ പ്രശ്നങ്ങൾക്ക് നിൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും അത്തരുന്ന ഉത്തരം ഇത് തന്നെയാണ് എൻ്റെ മുഖം തേടുക ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നമുക്ക് പറ്റാത്തത് ദൈവം ചില സമയത്ത് നമ്മുടെ മുമ്പിൽ നിശബ്ദരായിരിക്കാനുള്ള കാരണം ഒരുപക്ഷെ നമുക്കൊന്ന് ചിന്തിക്കാം ഇത് തന്നെ ആയിരിക്കും സദാസമയവും നീ ദൈവത്തിൻ്റെ മുഖം തേടുവെന്ന് അങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു കാര്യ വേണ്ടി നമുക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ മാത്രമേ ഈശോയുടെ മുഖം തേടി കാണുവുള്ളൂ നമുക്ക് ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല കരുണാമാനായ ദൈവം നമുക്ക് വീണ്ടും അവസരം തരുകയാണ് നീ വീണ്ടും ഈശോയുടെ അടുത്തേക്ക് ചെല്ലുക ചോദിക്കുക എങ്ങനെ ചോദിക്കണം എന്നറിയോ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ സ്വർഗ്ഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു യജമാനന്റെ കയ്യിലേക്ക് യജമാനത്തിയുടെ കൈയിലേക്ക് ദാസന്റെ ദാസിയുടെ കണ്ണുകൾ പോകുന്നത് പോലെ ദൈവമേ അങ്ങേക്ക് ഞങ്ങളോട് കാരുണ്യം തോന്നുവോളം എൻ്റെ കണ്ണുകൾ അങ്ങയിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുന്നു എന്ന് അതായത് ഈശോയെ ഞാൻ കുറെ ഉഴപ്പി നടന്നു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ നിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളൂ പക്ഷെ ഇപ്പം എനിക്ക് അബദ്ധം മനസ്സിലാകുകയാണ് എൻ്റെ സന്തോഷത്തിലും സന്താപത്തിലും എൻ്റെ ദുഃഖത്തിലും എൻ്റെ സുഖത്തിലും എൻ്റെ ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒക്കെ ഈശോയെ ഞാൻ അങ്ങയുടെ കൂടെ ആയിരിക്കും ഞാൻ അങ്ങയുടെ മുഖം തേടുമെന്നൊരു ഉറച്ച തീരുമാനം എടുക്കുക എന്നിട്ട് കർത്താവിന് നിന്നോട് കരുണ തോന്നുവോളം അവിടുത്തെ മുഖത്ത് നിന്ന് കണ്ണു പറിക്കരുത് ഈശോ നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും കാര്യസാധ്യത്തിന് വേണ്ടിയല്ല ഈശോയെ എനിക്ക് നിൻ്റെ മുഖം തേടണം അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹവും എൻ്റെ സകല പ്രശ്നങ്ങൾക്കും എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഇതാണ് അങ്ങയുടെ മുഖം തേടാൻ അതൊരു ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല ഈശോ സദാസമയവും ദാവിതിനെ പോലെ ഞാൻ അങ്ങയുടെ മുഖം തേടുന്നുവെന്ന് നമുക്ക് ഏറ്റു പറയാം തമ്പുരാൻ സ്വർഗം തുറന്ന് നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അവിടത്തേക്ക് കാരുണ്യം തോന്നുവോളം അവിടുത്തെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുക ദൈവത്തിൻ്റെ മുഖം തേടുന്ന നിന്നെ ദൈവം തേടുന്നുണ്ട് അനുഗ്രഹിക്കാനായിട്ട് ഈശോ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മെയിൻ